ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഫിലിം റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഉള്ളൊഴുക്ക് എന്നുള്ള സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു സത്യം പറയാലോ ഫ്രണ്ട്സ് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റാണ് ഫിലിമിൻ്റെ റൺ ഡ്യൂറേഷൻ ഉള്ളത് ഒറ്റ ഇരിപ്പിന് മുഴുവനായിട്ട് സിനിമ ഒറ്റയടിക്ക് കണ്ടു തീർത്തു എന്ന് പറയേണ്ടി വരും അതായത് ഇതുപോലെയുള്ള ഭയങ്കര റോ ഇമോഷൻസ് കാണിക്കുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്റ്റേഴ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക അത് അഭിനയിച്ച് തകർക്കുന്ന തരത്തിലുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം അബ്സല്യൂട്ട്ലി അപ്സല്യൂട്ട്ലി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അതായത് ഊർവശി ആയിക്കോട്ടെ പാർവതി ആയിക്കോട്ടെ രണ്ടാളും ഒപ്പത്തിനൊപ്പം ചേർന്ന് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് രണ്ടാളുടെയും കഥാപാത്രം അത്രയും മനസ്സിൽ എന്താ പറയുക ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും അതായത് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നേരം സിനിമ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ നേരം പിന്നെ വെള്ളം വെള്ളം കയറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു വെള്ളവും ഒരു വിഷമവും ഒക്കെ മനസ്സിലോട്ടേക്ക് ഇങ്ങനെ കയറി വരികയാണ് ഈ സിനിമ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന ഓരോ അവസരത്തിലും ഇങ്ങനെ ആ ഒരു സോറോ ആ ഒരു വിഷമം ഊർവശിക്ക് ഉണ്ടായിട്ടുള്ള വിഷമം അതുപോലെ പാർവതി ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും കാരണങ്ങളും ആ ആ ഒരു വിഷമം നമ്മൾ പ്രേക്ഷകൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ കയറുന്നത് പോലെ കയറി ഇറങ്ങുകയാണെന്ന് പറയേണ്ടി വരും ആ ഒരു ഫീലാണ് ഈ സിനിമ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വാച്ചിൽ തന്നത് പറയ ഈ വർഷം ഇറങ്ങിയതിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ആപ്സല്യൂട്ട് ബ്രില്യൻറ്റ് വർക്ക് എന്ന് നമുക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പിച്ച് തന്നെ നമുക്ക് ഈ സിനിമയെ കൊണ്ട് പറയേണ്ടി വരും പറയാൻ പറ്റും കാരണം ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് അത്രയും നല്ലൊരു ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയിട്ടുണ്ട് ഓ ഇന്ത്യ മൊത്തമായിട്ട് നോക്കുമ്പോൾ തന്നെ പല ക്രിറ്റിക്സും കാര്യങ്ങളൊക്കെ ഈ സിനിമേനെ ആ രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ മേ നമുക്ക് പറയാൻ പറ്റില്ല മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു നാഷണൽ അവാർഡിൻ്റെ ഒരു ഇതൊക്കെ കിട്ടാനുള്ള നല്ല സാധ്യത ഉണ്ട് അതുപോലെ എന്തായാലും മികച്ച ആക്ടറിനുള്ള ആക്ട്രസിനുള്ള അവാർഡ് കിട്ടാനും സാധ്യത എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ക്രിസ് ക്രിസ്റ്റോ ടോമി അപ്പോൾ പുള്ളിയുടെ ഒരു ഡോക്യുമെൻ്ററി കറിയാൻ സൈനൈഡ് എന്ന് പറഞ്ഞിട്ട് ജോളിയുടെ ഈ ഒരു സംഭവം ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് കാലം മുമ്പ് റിലീസായിട്ടുണ്ട് അത് നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ പേര് കേട്ടൊരു സംഭവമായിരുന്നു അപ്പോൾ ഞാനത് കണ്ടതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടതുമാണ് പക്ഷേ അതിലും മികച്ച രീതിയിൽ തന്നെയാണ് അത് ഡോക്യുമെന്ററി ആണ് ഇത് മൂവിയാണ് ഫീച്ചർ ഫിലിമാണ് പക്ഷെ അതിലും എത്രയോ നല്ല രീതിയിലാണ് ഈ ഒരു സംഭവം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു അതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇതിൽ കണ്ടിട്ടുണ്ട് എല്ലാ ഫ്രെയിം എല്ലാ സീന് എല്ലാ കിട്ടലിനായിട്ടുണ്ട് അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും പാർവതിയുടെ ഫാമിലി അതുപോലെ പാർവതിയുടെ വൈഫായിട്ട് അഭിനയിച്ച ആൾ ഉർവശി എല്ലാവരും അബ്സലൂട്ട്ലി ബ്രില്യൻറ്റ് അതുപോലെ തന്നെ ആർട്ട് വർക്കൊക്കെ അത്രയും കൺവിൻസിംഗ്ലി ഈ സംഭവം ചെയ്തിട്ടുണ്ട് ഇത് ആർട്ട് വർക്ക് തന്നെ ആണോ എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത്രയും അത്രയും മികച്ച രീതിയിൽ തന്നെ എല്ലാ കാറ്റഗറീസിലും ഈ സിനിമ എടുത്തു നിൽക്കുന്നുണ്ട് അത് ഇതുപോലുള്ള റോ ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഇത്രയും വെയിറ്റേജ് കൊടുത്ത് അഭിനേതാക്കൾ ഇങ്ങനെ അഭിനയിക്കുന്ന തരത്തിലുള്ള സിനിമ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ടു വാച്ച് ഇറ്റ്സ് ജസ്റ്റ് എൻ അമേസിങ് മൂവി നിങ്ങളുടെ സമയം എന്തായാലും വേസ്റ്റ് ആവില്ല പക്ഷെ ഒരുപാട് വിഷമം ഒരുപാട് സോറോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലും ഒരു കഥാപാത്രങ്ങളും സിനിമയും നൽകും എന്നുള്ള കാര്യവും ശരിയാണ് അപ്പോൾ ഒരു ലൈറ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയല്ല ഒരു ഇൻറ്റൻസ് ഹെവി ഹാർട്ടോട് കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമ കണ്ട് തീർക്കാൻ കഴിയൂ ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഡയറക്ടറിൻ്റെ ഇനിയുള്ള വർക്കും അതുപോലെ തന്നെ പാർവതിയുടെയും ഒരു നെക്സ്റ്റ് വർക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ഇതുപോലെയുള്ള റിവ്യൂസും കാര്യങ്ങളും അടിപൊളി വീഡിയോസൊക്കെ ചാനലിൽ വരുന്നതാണ് അതായത് ക്രിട്ടിക്കലായിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ എപ്പോഴും ചെയ്യാറ് അത് എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ച വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ബിലോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം അണ്ടിൽ ദെൻ ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ